ആർദ്രഭാവം സൂര്യാംശുവാകും കാരുണ്യസ്പർശം പുണ്യകർമ്മങ്ങളുണരും ഒരു ഋതുമാ കനലു കത്തുന്ന മനസ്സിലേക്കൊരു യാത്രികൻ ധർമ്മപഥങ്ങളിലൂടെ ഒരു യാത്രികൻ ഗുഡ് സമരിറ്റനിലേക്ക് ഏവർക്കും സ്വാഗതം. സ്വാഭാവികമാണ് രോഗങ്ങൾ. ഏതൊരു വ്യക്തിക്കും ഏതു സമയത്തും ഏതു രോഗവും വരാം. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ മറ്റൊരു അനുഭവമുണ്ട്. ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദുരിത പർവമുണ്ട്. അതാണ് മാനസിക രോഗം എന്ന് പറയുന്നത്. ആരാൻ്റെ അമ്മയ്ക്ക് പ്രാന്ത് വന്നാൽ കാണാൻ നല്ല ശേല് എന്ന് പറയുന്നത് പോലെ ഓരോ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന വ്യക്തിയെയും രസനീയമായി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പതിവ്. അവരെ നോക്കി പരിഹസിക്കുക, ചിരിക്കുക എന്നതിലപ്പുറം അവരനുഭവിക്കുന്ന വ്യഥകളെന്ത്, അല്ലെ ജീവിതത്തിൽ സാമാന്യ മനുഷ്യന് ലഭിക്കാവുന്ന ഒരു നീതിയും ലഭിക്കാതെ പോകുന്ന അവരെക്കുറിച്ച്, അവരെ ഏതെങ്കിലും ആശുപത്രിയിൽ ചികിത്സിപ്പിച്ചാൽ തന്നെ രോഗമോചനം നേടിയാൽ തന്നെ തിരിച്ചേറ്റു കൊണ്ടുപോകുവാൻ ബന്ധുക്കളില്ലാതിരിക്കുന്ന അവസ്ഥ, തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്നാൽ തന്നെയും കുടുംബാംഗങ്ങളുടെ മുഴുവൻ ഭാരമായി മാറുന്ന വലിയ വിദ്യാസമ്പന്നന്മാരുൾപ്പെടെയുള്ള വിഭാഗം ഈ മാനസിക അസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്നവരുടെ ഇടയിലുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ വസ്തുത. എന്തായാലും അങ്ങനെയുള്ള ആൾക്കാരുടെ അവസ്ഥകളെക്കുറിച്ച് ഒരു നിമിഷമെങ്കിലും ചിന്തിക്കാത്തവരുണ്ടാവില്ല, ഒരു ഭ്രാന്തനെയെങ്കിലും കണ്ടിട്ടില്ലാത്തവരുണ്ടാവില്ല. ഒരല്പം ഭയത്തോടെ പരിഹാസത്തോടെ കണ്ടു നിൽക്കുന്ന വേറൊരു രോഗവും നമുക്കില്ല എന്ന് വേണം പറയാൻ. അങ്ങനെയുള്ള ഭ്രാന്തന്മാരുടെ സാമൂഹിക അവസ്ഥ, അല്ലെങ്കിൽ ഭ്രാന്തനെന്ന് മുദ്രകുത്തപ്പെടുന്ന എല്ലാ മനുഷ്യരിലും ഒരംശത്തോളം ഭ്രാന്തുണ്ട് എന്നാണ് പറയുക, അങ്ങനെ മുദ്രകുത്തപ്പെടുന്നവരുടെ അവസ്ഥകൾ, യഥാർത്ഥ മാനസിക രോഗത്തെ എങ്ങനെ ചികിത്സിക്കാം, അല്ല അതിന് പ്രതിവിധി എന്ത്, ഇതൊരു സാംക്രമിക രോഗമല്ല പക്ഷേ സമൂഹത്തിലേക്ക് മുഴുവൻ സംക്രമിക്കുന്ന ഒരു വലിയ പരിഹാസ കേന്ദ്രമായി ഇവർ മാറുന്നു എന്നുള്ളതാണ് വസ്തുത. തീർച്ചയായും അതിനെക്കുറിച്ച് സംവദിക്കുവാൻ കുറിച്ചി സെൻറ്റ് മേരീസ് പ്രൈവറ്റ് കോളേജിലെ വിദ്യാർത്ഥികളും അതിൽ മറ്റ് പ്രേക്ഷകരും നമുക്കുണ്ട്. എന്താണ് നിങ്ങളുടെ ഒരു അഭിപ്രായം, പറയൂ. ഭ്രാന്ത് അല്ല ചിത്തഭ്രമം എന്ന് പറയുന്നത് സമൂഹത്തിന് മാത്രമല്ല സ്വന്തം വീട്ടുകാർക്കാണ് ഏറ്റവും കൂടുതലായിട്ട് വേദന ഉളവാക്കുന്നു. തീർച്ചയായിട്ടും വീട്ടുകാരുടെ വേദനയും അയൽവാസിയുടെ പരിഹാസവും സമൂഹത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റും എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ യഥാർത്ഥത്തിൽ കണ്ടു നിൽക്കുന്നവർക്ക് അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കുന്നവർക്ക് വളരെയേറെ വിഷമം തോന്നുന്ന ഒരു രോഗമാണ് ഇത്. ഇത് വാസ്തവത്തിൽ രോഗമെന്ന് പറയുമ്പോഴും രോഗമല്ലിത്, ഒരു തലച്ചോറിൻ്റെ ഒരു അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. തലച്ചോറിലുണ്ടാകുന്ന ചില രാസപ്രവർത്തനങ്ങളുടെ ഫലമായിട്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പല ഡോക്ടർമാരും പറയുന്നത്. നിസ്സാരമായ മരുന്നുകൾ കൊണ്ടോ നിസ്സാരമായ ശുശ്രൂഷകൾ കൊണ്ടോ ഒരുപക്ഷേ ഇതൊക്കെ സുഖപ്പെടുത്താനായിട്ട് കഴിയും, എങ്കിലും ശ്രദ്ധക്കുറവ് മൂലം ഒരു മോശമായ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നതാണ് നമ്മൾ കണ്ടുവരുന്നത്. ഇതൊരു രോഗമാണെന്ന് തിരിച്ചറിയാൻ തന്നെ വളരെ താമസിച്ചു. തീർച്ചയായിട്ടും ഇത് രോഗമാണെന്ന് അറിയണമെങ്കിൽ വളരെ എന്തെങ്കിലും മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടായി കഴിയുമ്പോഴാണ് നിന്റെ മകന് അല്ലെങ്കിൽ നിന്റെ ഭർത്താവിന് അല്ലെങ്കിൽ നിന്റെ ബന്ധുവിന് അല്ലെങ്കിൽ നിന്റെ ഭാര്യയ്ക്ക് ഭ്രാന്താണടാ എന്ന് വിളിച്ച് അല്ലെങ്കിൽ ആണടി എന്ന് വിളിച്ച് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നത്. വേറെ എല്ലാ ആൾക്കാർ പറയുന്നത് അവൻ രണ്ട് അടിയുള്ളതിന്റെ കുഴപ്പമാണ്, അത് ഭ്രാന്തൊന്നുമില്ല, അവൻ വെറുതെ അഭിനയിക്കുക. ആദ്യം പല കുറ്റവാളികളും ഭ്രാന്ത് അഭിനയിക്കാറുണ്ട്. അതുകൊണ്ട് ഇവന് ഒരു കുറ്റവാളിയാണോ ഇവൻ അഭിനയിക്കുന്നതാണോ എന്നുള്ള സംശയം ഇവനും ഇവളുമൊക്കെ. തീർച്ചയായിട്ടും പുരുഷന്മാരുടെ ഭ്രാന്തിനേക്കാളും വളരെയേറെ സങ്കടകരമായിട്ടുള്ള അവസ്ഥ സ്ത്രീകളുടേതാണ്. വാസ്തവത്തിൽ ആരാലും അവർ വളരെയേറെ രീതിയിൽ തെറ്റിദ്ധരിക്കപ്പെടുകയും അതുപോലെ തന്നെ പീഡനമേൽക്കേണ്ടി വരികയും ചെയ്യുന്ന ഒരു സമൂഹമാണ് സ്ത്രീകൾ. അപ്പം അവഗണന അതുപോലെ തന്നെ വെറുപ്പ് ഇതെല്ലാം ഇവർ ഏറ്റുവാങ്ങേണ്ടി വരുന്നുണ്ട്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം, പറയൂ.
നമ്മുടെ സമൂഹത്തിൽ ഒറ്റപ്പെട്ടായാലും അല്ലാതെയായാലും കാണുന്ന മാനസികപരമായ അസുഖമുള്ളവരെ നമ്മൾ ഭ്രാന്തന്മാരെന്ന് വിളിക്കുന്നു. ആ വ്യക്തിയുടെ ഒരു ഗതികേടാണത്, അഥവാ ആ കുടുംബത്തിൻ്റെ ഒരു ഗതികേടാണ്. ഗതികേട് എന്തുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് ഇതിൽ നിന്നും ഒരു മോചനം ഇമ്പോസിബിളായിട്ടാണ് ഞാൻ കാണുന്നത്. ഇനി മോചനം നേടിയാൽ തന്നെയും അത് സ്വീകരിക്കാനോ സമ്മതിക്കാനോ പൊതുസമൂഹം തയ്യാറല്ല. പൊതുസമൂഹം തയ്യാറാകാത്തതിൻ്റെ കാരണം സമൂഹത്തിന് ഈ വ്യക്തിയോടുള്ള ഒരു തരം പേടിയാണ്. കാരണം നമ്മൾ എൻ്റെ ചെറുപ്പം തൊട്ട് ഒറ്റപ്പെട്ട അവിടെ എവിടെയും ഭ്രാന്തന്മാരെ കാണുമ്പോൾ നമ്മൾ അവരുടെ അടുത്തേക്ക് നടന്ന് അടുക്കാനായിട്ട് നമുക്ക് ഒരു ഉത്ഭയം ഉണ്ടാകുന്നുണ്ട്. ഇതൊരു പാരമ്പര്യ രോഗമായിട്ടാണ് ഞാൻ കൂടുതലും കേട്ടിട്ടുള്ളത്. കുടുംബത്തിലെ പൂർവികർക്ക്, മാതാപിതാക്കൾക്കോ അവരുടെ മാതാപിതാക്കൾക്കോ ഇങ്ങനെ ചെറിയ അസുഖം ഉണ്ടായിരുന്നു, അതിൽ നിന്നും അവരുടെ ആ എന്താ പറയുന്നത് ജീനിൻ്റെ ഒരു പോരായ്മയായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഞാൻ ഒരിക്കൽ തിരുവനന്തപുരം നഗരത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ വളരെ വിദൂരതയിൽ നിന്ന് വന്ന ഒരു മനുഷ്യനെ കാണാനിടയായി. അപ്പോൾ ഞാൻ ഇങ്ങനെ നടന്നു വന്ന ആ പ്രദേശത്തെ ഒരു സ്ഥാപനത്തിൽ വന്ന് അന്വേഷിച്ചപ്പോൾ മനസ്സിലായി, നമ്മുടെ കേരളത്തിലേക്ക് തൊഴിൽ സംബന്ധമായി അന്യ സംസ്ഥാനങ്ങളിലും ധാരാളം തൊഴിലാളികൾ കടന്നു വരുന്നുണ്ട്. അവരോടൊപ്പം അവരെ അറിയാതെ മാനസിക രോഗികളെയും കൂടെ തള്ളിവിടുന്ന ഒരു തെറ്റായ പ്രവണത നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വരുന്നു. അത് മാത്രമല്ല, ഏറ്റവും നല്ല ട്രീറ്റ്മെൻറ്റ് മാനസിക സ്വാസ്ഥ്യത്തിന് കൊടുക്കുന്നത് കേരളമാണെന്നൊരു വിശ്വാസം ഉത്തരേന്ത്യൻ സമൂഹങ്ങളിൽ ധാരാളമുണ്ട്. അതുകൊണ്ട് തന്നെ ആ നാടുകളിലുള്ള ആൾക്കാരെ കേരളത്തിലേക്കുള്ള വണ്ടിയിൽ കയറ്റിവിടുന്ന, അവരിവിടെ വന്ന് യഥാർത്ഥത്തിൽ എവിടെ പോകണമെന്ന് അറിയാതെ അവരെ ഏറ്റെടുക്കാൻ ആളില്ലാതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഭ്രാന്തന്മാരുണ്ട്. വാസ്തവത്തിൽ വളരെ ദുഃഖവും നിർഭാഗ്യകരവുമായൊരു സംഭവമാണ് ഉണർത്തുന്നത്. ഇവരെയൊക്കെ സ്നേഹിക്കാനും ശുശ്രൂഷിക്കാനും അവർക്ക് വേണ്ട പരിപാലനയും വേണ്ട ചികിത്സാവിധികളുമൊക്കെ നൽകുവാൻ ബന്ധപ്പെട്ട ഗവൺമെൻറ്റും സ്ഥാപനങ്ങളുമൊക്കെ തയ്യാറായി വരികയാണെങ്കിൽ മാത്രമേ ഈ നമ്മുടെ സമൂഹത്തെ ഇപ്പോൾ ഉളവായിരിക്കുന്ന ഈ വേദന ഉളവാക്കുന്ന ഈ വസ്തുതകളെ, ഈ സത്യങ്ങളെയൊക്കെ തിരിച്ചറിയാൻ നമുക്ക് കഴിയുള്ളൂ. ഇതിൽ വേറൊരു പ്രശ്നമുള്ളത്, ഇതിൽ ആരും പരാതിക്കാരുണ്ടാവില്ല എന്നുള്ളതാണ്. അവരുടെ ബന്ധുക്കൾക്കാകട്ടെ ഇവരെക്കുറിച്ച് പരാമർശിക്കുന്ന തന്നെ താല്പര്യമുള്ള കാര്യമല്ല, അവന് അവർക്കും പരാതികളില്ല. അപ്പോൾ ആർക്കും പരാതി ഇല്ലാത്തൊരു വകുപ്പാണ് ഇതെന്നുള്ളത് കൊണ്ട് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇവരോട്. എൻ്റെ അഭിപ്രായത്തിൽ ഭ്രാന്ത് എന്ന് പറയുന്നത് 50% മാത്രം അവരുടെ സ്വഭാവത്തിൽ നിന്നും, ബാക്കി 50% ഈ സൊസൈറ്റി അവരെ അതിലേക്ക് നയിക്കുകയാണ്. അങ്ങനെ ആക്കുകയാണ്. അരവട്ടുള്ളവനെ മുഴുവട്ടാക്കും എന്ന് പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ സമൂഹത്തിന്. പിന്നീട് അവരതിൽ നിന്ന് റിക്കവറായി വന്നാലും ആ സൊസൈറ്റി അവരെ അതിൽ തന്നെ അവരെ അടിമപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വേറൊരവസ്ഥയുണ്ട്. ഇപ്പോൾ നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിന് മാനസിക വിഭ്രാന്തി ഉണ്ടെന്ന് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കിയാൽ തന്നെയും അതൊരു രഹസ്യമാക്കി വെക്കാനും, അല്ലെങ്കിൽ ഡോക്ടറെ കാണുന്ന പോലും വളരെ രഹസ്യമായിട്ട് വെക്കാനുള്ളൊരു പ്രവണത ഉണ്ട്. അല്ലെങ്കിൽ ഭ്രാന്താശുപത്രി കൊണ്ട് ചികിത്സിപ്പിക്കാം എന്ന് പറഞ്ഞാൽ അവനെ ഒരിക്കൽ ഭ്രാന്താശുപത്രിയിൽ കൊണ്ടുപോയാൽ അവൻ പൂർണ്ണ ഭ്രാന്തനായി മാറി എന്നൊരു മുദ്രകുത്തലുണ്ട്. എന്തുകൊണ്ടാണ് ഈ വീട്ടുകാർ അവരെ ചികിത്സിപ്പിക്കാത്തത്? കാരണം എൻ്റെ വീടിൻ്റെ, ഞാൻ കോളേജിലോട്ട് വരുന്ന വഴിയിൽ തന്നെയുണ്ട് ഒരു വീട്ടിൽ രണ്ടുപേരും ഭ്രാന്തരാ. ചിലർ പറയുന്നു ആ ചേച്ചിക്ക് പഠിത്തം കൂടി ഭ്രാന്തായി പോയതാന്ന്, ഒരുപാട് പഠിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല വാസ്തവമാണോ എന്ന്. ആ ചേച്ചി എന്തുകൊണ്ടും അവർ ചികിത്സിപ്പിക്കുന്നില്ല. അതേപോലെ തന്നെ ആ ചേച്ചിയുടെ ബ്രദർ, അയാളും ഭ്രാന്തനായി പോയിരിക്കുകയാണ്. പിന്നെ അയാൾ ഒരാണായതുകൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെ വഴി കൂടെയൊക്കെ തെറി പറഞ്ഞ് നടക്കുക. പിന്നെ അയാളുടെ ജീവിതമാർഗത്തിനായിട്ട് ഈ പത്രമൊക്കെ വിറ്റൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ പെണ്ണിനൊരു ചികിത്സയും ആരും നൽകുന്നുമില്ല. ആ വീട്ടിലെന്നും വഴക്കും മാത്രമാണ്. എല്ലാവരിലും ജീവിതത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ ഏത് വികാരത്തിൻ്റെയും അതിപ്രസരം ഭ്രാന്തിലേക്ക് എത്തിക്കാം കുറേ നേരത്തേക്ക്. ഇപ്പം നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ മരിച്ചുപോയി, ഭ്രാന്തമായി നമ്മൾ എന്തൊക്കെ പറയും, കുറേ കഴിഞ്ഞ് നോർമലായി മാറാം. അപ്പോൾ ഏതവസ്ഥയിലും ഏതൊരാൾക്കും വരാവുന്നൊരു, അല്ലെങ്കിൽ ഏതൊരു നിമിഷവും തെറ്റിപ്പോയാൽ, ഒരല്പവും തെറ്റിയാൽ ഭ്രാന്തനായി മാറും നമ്മൾ ഓരോരുത്തരും. നമ്മുടെ എല്ലാം പ്രവർത്തികളിൽ ഈ ഭ്രാന്തിൻ്റെ അംശങ്ങളുണ്ട്. ഫസ്റ്റ് എനിക്ക് ഭ്രാന്തെന്ന് കേൾക്കുമ്പോൾ തോന്നുന്നത് മറ്റുള്ളവർക്ക് വരരുതെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു രോഗമാണ്. കാരണം എന്തെല്ലാം രോഗം വന്നാലും ശരി, ഇങ്ങനൊരവസ്ഥ വരരുതേ നമ്മൾ. കാരണം മറ്റെന്ത് രോഗങ്ങൾ വന്നാലും ആരെങ്കിലും കാണും, അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാവും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. പക്ഷേ ഈ രോഗത്തിന് സ്വന്തം കുടുംബം സങ്കടപ്പെടുന്നു നമ്മളെല്ലാം പറയുന്നത്. പക്ഷേ അതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ സ്വന്തം കുടുംബം പോലും കൂടെ കാണത്തില്ലാത്തൊരവസ്ഥ വരെ ഉണ്ടാവും. ഇവരെ സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ഉത്തരവാദിത്തത്തെ കുറിച്ചാണ് എനിക്ക് കൂടുതൽ ചിന്തിക്കാവുള്ളത്. കാരണം ഇങ്ങനൊരു കൂട്ടർ കൂടുതൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ സമൂഹം, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ആ അങ്ങനെയുള്ള കൂട്ടർ കൂടുതലായിട്ടുണ്ടാവുമ്പോൾ അവർക്ക്
അവരെ നോക്കാൻ അല്ലെങ്കിൽ അവരെ പരിചരിക്കാനോ അല്ലെങ്കിൽ അവർക്ക് ഇത് മാറ്റാനോ ആയിട്ട് ആരും വരുന്നില്ല. സമൂഹത്തിന്റെ പരിഗണനയില്ലാതെ അവഗണന മാത്രമാണ് ഇവർക്കുള്ളത്. വാസ്തവത്തിൽ ഈ അവഗണനയാണ് ഒരാളെ ഭ്രാന്തനാക്കി മാറ്റുന്ന വസ്തുത. അതെ അതെ, അത് സമൂഹം കൂടുതൽ കൂടുതൽ കൊടുത്തോണ്ടിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് അവസ്ഥ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ, എനിക്ക് തോന്നുന്നു ഇപ്പം 8-ാം ക്ലാസ്സിലൊക്കെ ഞാൻ പഠിക്കുന്ന സമയത്ത് സൺഡേ സപ്ലിമെൻറ്റിൻ്റെ ഒരു വാർത്ത വന്നു. അതായത് എല്ലാവരും ഇന്ന് വൃദ്ധസാധനങ്ങളൊക്കെ കൂടുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഒരു തരത്തിൽ നമ്മുടെ കുടുംബത്തിലെ അവസ്ഥകളൊക്കെ തന്നെ ആയിരിക്കും. ഭ്രാന്തന്മാരും വരുന്നത് ഓരോ അവസ്ഥകൾ കൂടിയാണ്. അപ്പോൾ ഇവരെല്ലാം തഴയുന്ന അവസ്ഥ പറഞ്ഞു. അതേസമയം എറണാകുളത്താണ് തോന്നുന്നത് ഏതോ നല്ല ആസ്തിയൊക്കെ ഉള്ള ഒരു വീട്ടിലെ അവർ 5-6 മക്കളാണ്. അപ്പോൾ അതിലെ മൂത്തയാളുടെ പേര് കുട്ടപ്പായി, അങ്ങനെയാണെന്നാണ് തോന്നുന്നു. അപ്പോൾ അദ്ദേഹത്തെ അങ്ങനെ മറ്റ് സാധനത്തിനൊന്നും ഉണ്ടാക്കിയില്ല. വീട്ടുകാരെന്നെ സംരക്ഷിക്കാൻ തുടങ്ങി. വീട്ടിലേക്ക് വരുന്ന ഓരോരുത്തരെയും ബിഹേവ് ചെയ്യുന്ന എങ്ങനെയാണെന്നും ഓരോന്നും പഠിപ്പിച്ചു. അങ്ങനെ കുട്ടപ്പായുടെ ലക്ഷ്യമായി വീട്ടിൽ വരുന്നവരെ സ്വീകരിക്കുക. അങ്ങനെ ഓരോന്നും വീട്ടുകാർ മുഖാന്തരം അദ്ദേഹം പഠിക്കാൻ തുടങ്ങി. കുടുംബത്തിലൊരാൾക്ക് തലയ്ക്ക് ഇച്ചിരി മാനസികാസ്വാസ്ഥ്യം ഉണ്ട് എന്ന് വന്നാൽ അവനെ എങ്ങനെയെങ്കിലും വീട്ടിൽ വരുന്ന അതിഥികളുടെ മുമ്പിൽ നിന്ന് മറച്ചു വയ്ക്കുക. മാത്രമല്ല, അവനൊരു സഹോദരി ഉണ്ടെങ്കിൽ സഹോദരിയെ പെണ്ണുകാണാൻ ഒരാൾ വന്നാൽ ഇവൻ്റെ കാര്യം പറയാതിരിക്കുക. അല്ലെങ്കിൽ ഇങ്ങനെ ഒരാളുണ്ടെന്ന് അറിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ വിവാഹം നടക്കാതെ പോവുക. ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയുണ്ട്. അവർ ഏതെങ്കിലും ദൂരസ്ഥലങ്ങളിൽ ഏതെങ്കിലും അറിയപ്പെടാത്ത സാധനങ്ങളിലെങ്കിലും കൊണ്ടുവന്ന് ആക്കിയച്ച് ഉപേക്ഷിക്കുന്ന മാതിരി, അതിർത്തിയിൽ കൊണ്ട് ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പോലെ, നമ്മുടെ കണ്ണെത്താവുന്ന കയ്യെത്താവുന്ന ദൂരത്തിൽ നിന്ന് മാറ്റി പാർപ്പിച്ചിട്ട് കുടുംബം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നവരും ഉണ്ട് ധാരാളം. നമുക്കിതിൻ്റെ പ്രതിവിധി എന്തുണ്ട്? ഇപ്പോൾ സർക്കാർ സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഈ പേരിന് മാത്രം, കാരണം ഇവരെ പോലുള്ള ആൾക്കാർക്ക് പരാതിയില്ലാത്തത് കൊണ്ടും അതിന് വേണ്ട വിധത്തിൽ സമൂഹത്തിൻ്റെ പൊതു ശ്രദ്ധയിലേക്ക് വരാത്ത വിഷയമായതുകൊണ്ടും ഈ മാനസിക രോഗ ആശുപത്രിയിൽ ഏൽക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് അല്ലെ അവിടുത്തെ മാനസികാവസ്ഥയെക്കുറിച്ചൊക്കെ പുറം ലോകത്തേക്ക് അധികം വാർത്തകൾ എത്താതിരിക്കുന്നു, അല്ലെ എത്തിയാൽ തന്നെ അത് കേൾക്കാനോ വായിക്കാനോ തയ്യാറല്ലാത്തൊരു സമൂഹം, അങ്ങനെ ബധിരകർണങ്ങളിൽ പതിക്കുന്ന വിലാപങ്ങൾ പോലെയാണ് ഇവരുടെ ജീവിതമെന്ന് വേണമെങ്കിൽ പറയാം. ഇവരുടെ കഥനമെല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ സർക്കാരിന് ചെയ്യാൻ കഴിയുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്, അല്ലെങ്കിൽ ഒരു അവഗണനയുടെ അംശം അതിനകത്ത് അറിയാതെ വന്നുകൂടും. അതല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? സമൂഹത്തിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ സമൂഹത്തിലെ മനുഷ്യരുടെ മനോഭാവത്തിലെ ഒരു മാറ്റമുണ്ടായാൽ തന്നെ ഒരു ഒരു ഭൂരിഭാഗം നമുക്ക് ഈ മനോരോഗികളുടെ എണ്ണത്തിൽ കുറവ് വരുത്താനായിട്ട് സാധിക്കും. ഓരോ വ്യക്തികളും നമ്മുടെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണെന്നുള്ള ചിന്തയിൽ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, അല്ലെ ആ ഒരു രീതിയിൽ അവരെ കാണുകയാണെങ്കിൽ, നമുക്ക് അവരോടൊരു അവരുടെ ഇതിൽ ഒരു കുറച്ചും കൂടി ഒരു ഇങ്ങനെയുള്ള ആൾക്കാരെ അവരുടെ അഭിരുചിക്കനുസരിച്ച് വേറെ ഏതെങ്കിലും കലാപരമായ വിഷയത്തിലേക്കോട്ട് മാറ്റിവിട്ടാൽ അതിൽ ചിലപ്പോൾ അവരുടെ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചേക്കാം എന്ന് പറയുന്നവരുണ്ട്. ഇപ്പം നല്ല മാനസിക വിഭ്രാന്തിയുള്ള ഒരാളിനെ ആൾ ചിന്തിക്കുന്നതും ഭാവനയിൽ കാണുന്നതും നമ്മൾ ചിന്തിക്കാത്ത വേറൊരു മേഖലയിലൂടെയാവും. അങ്ങനെയുള്ള ആൾക്കാർ ഒന്നാന്തരം പെയിൻറ്ററായി മാറാറുണ്ട്. സർറിയലിസം, സൽവദോർ ഡാലി എന്നൊക്കെ പറയുന്ന ആൾ ശരിക്കും ഭ്രാന്തായിരുന്നു തന്നെ പറയാം. ഇത്രയും വിശ്വപ്രസിദ്ധമായ ചിത്രങ്ങൾ വരച്ച് 20-ാം നൂറ്റാണ്ടിനെ അത്ഭുതപ്പെടുത്തിയ സൽവദോർ ഡാലിയുടെ ചിത്രങ്ങൾ കണ്ടിട്ടുണ്ട്. ആനയുടെ കാലൊക്കെ നേർത്ത് നേർത്ത് വന്നിട്ട് ഇങ്ങനെ പട്ടം പറപ്പിക്കുന്ന നൂല് പോലായി ആന പറന്നു പോകുന്നു. മനോഹരമായി വരച്ചിരിക്കുന്നു. സമയം ക്ലോക്കൊക്കെ ഇങ്ങനെ ഉരുകി ഒലിച്ചിറങ്ങിപ്പോകുന്നു. ഇങ്ങനെയൊക്കെ ഒരു പ്രാന്താണ് നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറം. അപ്പോൾ കലയിലേക്ക് അവരെ തിരിച്ചു വിട്ടാൽ ഒരുപക്ഷെ വിശ്വോത്തരമായ കലാസൃഷ്ടികളായി, ഒന്നാന്തരം കവിതകളായി, കാവ്യങ്ങളായി, നോവലായൊക്കെ ചിലപ്പോൾ മാറിയെന്നിരിക്കാം അല്ലേ? അങ്ങനെ ഒരു പരീക്ഷണമാരും ചെയ്തിട്ടില്ലെന്ന് തോന്നുന്നു. എൻ്റെ അഭിപ്രായത്തിൽ ഭ്രാന്തെന്ന് പറയുന്നത് ഒരു രോഗമല്ല. അതെന്ന് വെച്ചാൽ സമൂഹത്തിൽ അവരെ ശരിക്കും അവഗണിക്കപ്പെടുന്നവരാണ്. ഇപ്പോൾ ഒരു വീട്ടിൽ ഒരാളുണ്ട്, നിന്റെ അച്ഛൻ ഇങ്ങനെ വന്നതല്ലേ, നിനക്ക് വരും, അങ്ങനെ കുത്തി പറഞ്ഞ് അവരെ ആ ഒരു മെൻ്റലിലേക്ക് മാറ്റി അവരങ്ങനെ ഒരു അവസ്ഥയിലാകുന്ന. ഇപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇടുക, എന്തുമാത്രം ലൈക്കാണ് വരുന്നത്, അവർ എത്ര പേരത് കാണുന്നത്. എന്നാൽ ഈ ഭ്രാന്ത് എന്നൊരു രോഗം ബാധിച്ച ഒരവസ്ഥയിലേക്ക് പെട്ടവരെയൊന്നും ആരും നോക്കുന്നുമില്ല. സമൂഹത്തിൽ അവർക്ക് എന്നും അവഗണനകൾ മാത്രമേ വരുന്നുള്ളൂ. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ അവരെ നമ്മൾ കൂടുതലായിട്ട് അറിയണം. അവർ എന്തുകൊണ്ടാണ് അവർക്ക് ഈ പ്രശ്നങ്ങൾ വരുന്നത്, അവർ എങ്ങനെയാണ് ഇതിലേക്ക് വന്നു പെട്ടത് എന്നൊക്കെ നമ്മൾ കൂടുതലായിട്ട് അറിയണം അവരെക്കുറിച്ച്. നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ഒരു പ്രവണത അല്ലെങ്കിൽ വരുവാണെങ്കിൽ നമുക്ക് ആദ്യം തിരിച്ചറിയാൻ പറ്റും. ആദ്യം നമ്മളത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരെ കൗൺസിൽ ചെയ്യിക്കുക. അതിലേക്ക് നിനക്ക് ഭ്രാന്താ എന്ന് പറഞ്ഞ് അതിലേക്ക് വീഴ്ത്താതെ അവരെ എത്രയും പെട്ടെന്ന് കൗൺസിൽ ചെയ്യിപ്പിക്കാനുള്ള മാർഗങ്ങളും അതി വരാതെ സൂക്ഷിക്കാനും അവർക്ക് പരിഗണനയും കെയറിങ്ങും എല്ലാം കൊടുക്കുക. അങ്ങനെ അവരെ ഒരു തരത്തിൽ അവരെ സംരക്ഷിക്കാം നമുക്ക്. ശരി, ഈ ഭ്രാന്ത് അല്ലെങ്കിൽ ഒരു ഭ്രാന്തൻ അല്ലെ ഭ്രാന്തി, അവർക്ക് ആകെ കൈമുതലായതുള്ളത് അവഗണന, പരിഹാസം ഇതൊക്കെ മാത്രമാണ് സമൂഹത്തിൽ ലഭിക്കുന്നത്.
ഈ സമൂഹത്തിൻ്റെ മനോഭാവത്തിലൊരു മാറ്റം വരുത്താനുള്ള ഉദ്ബോധനങ്ങൾ നടത്തുകയാണെങ്കിൽ ഇത്തരക്കാരോടുള്ള നമ്മളിപ്പോൾ ചർച്ച ചെയ്തതുപോലെ ചർച്ച ചെയ്യാൻ പോലും പലരും തയ്യാറാകുന്നില്ല. നമ്മൾ ഇന്നത്തെ സമൂഹത്തിൽ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാഴ്ചയാണ് ലാഭമുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ. ലാഭം ഉണ്ടാകുന്ന എന്ത് കാര്യം നമ്മൾ ചെയ്യും അത് നമുക്ക് എന്താ പറയുക, നമ്മൾ അതിൽ സ്റ്റാറ്റസ് മിക്കവരും നോക്കാറില്ല. എവിടെ ലാഭം ഉണ്ടെന്ന് കേട്ടാലും നമ്മൾ ഇപ്പോൾ ഒരു ഓർഫണേജ് തുടങ്ങുക, അപ്പം ഇപ്പോൾ ഒരു മക്കള് അപ്പനെയോ അല്ലെ അമ്മേനെയോ കൊണ്ട് വിട്ടിട്ട് ഞങ്ങൾ മാസം ഇത്ര രൂപ വീതം തന്നേക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അതിൽ നിന്ന് ലാഭമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ആരും ഇറങ്ങിത്തിരിക്കുന്നില്ല, അവരെ അഥവാ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിൽ നിന്നൊരു ലാഭം കിട്ടത്തില്ല. അങ്ങനെ സമൂഹം ഇതിൽ നിന്ന് പിന്തിരിയാറുണ്ട്. ലാഭമില്ലാത്ത കാര്യമാണ്. Good Samaritan, good Samaritan.